അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നാണ് കേരള ഘടകത്തിന്റെ നിലപാടെന്ന് മുൻ കെ പി സി സി അധ്യക്ഷനും എം പിയുമായ കെ മുരളീധരൻ. ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്നതിൽ ഇതുവരെ നിലപാടെടുത്തിട്ടില്ല. ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായി ആലോചിച്ച് കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നാണ് കേരള ഘടകത്തിന്റെ നിലപാടെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. കേരളത്തിന്റെ അഭിപ്രായം കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരിക്കലും കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നാണ് കേരള ഘടകം കെ സിയെ അറിയിച്ചത്. പങ്കെടുക്കരുത് എന്നതാണ് കേരളത്തിന്റെ കോൺഗ്രസ് നിലപാട്. ഇന്ത്യ മുന്നണിയിൽ ഘടക കക്ഷികളുമായി ആലോചിച്ച് കോൺഗ്രസ് കേന്ദ്ര ഘടകം തീരുമാനിക്കും. വിശ്വാസികളും അവിശ്വാസികളും ഉൾപ്പെടുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതിനാൽ സി പി എം എടുക്കും പോലെ കോൺഗ്രസിന് നിലപാടെടുക്കാൻ കഴിയില്ല. ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയല്ല, അദ്ദേഹം ഭരണകർത്താവാണ്. ഒരു സ്ട്രക്ചർ ഇല്ലാതാക്കി ക്ഷേത്രം പണിതെടുത്ത് കോൺഗ്രസ് പോകേണ്ട ആവശ്യമില്ല. മറ്റു ക്ഷേത്രങ്ങളെ പോലെയല്ല അയോധ്യ. എല്ലാവരുടെയും വികാരങ്ങൾ മാനിച്ച് കോൺഗ്രസ് നിലപാട് എടുക്കുകയുള്ളൂ എന്നും മുരളീധരൻ വ്യക്തമാക്കി. പരിധിയില്ലാത്ത വർഗീയതയാണ് ബി ജെ പി പ്രചരിപ്പിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇത്രയധികം എം പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഭരണപക്ഷത്തിൽ ഏകപക്ഷീയ നടപടിയാണിതെല്ലാം. മതാചാരപ്രകാരം ഭരണകർത്താവല്ല ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടത്, തന്ത്രിമാരാണ്. ശ്രീരാമൻ ഭാര്യയെ സംരക്ഷിച്ചയാളാണ്, മോദി ഭാര്യയെ ഉപേക്ഷിച്ചയാളാണ്. മോദിയുടെ ഭാര്യയ്ക്ക് മോദിയെ കണ്ടാൽ മനസ്സിലാകും, മോദിക്ക് ഭാര്യയെ കണ്ടാൽ മനസ്സിലാവില്ല എന്നും രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾ പങ്കെടുക്കുന്നുമുണ്ട്. എല്ലാവരുമായും കോൺഗ്രസ് ചർച്ച നടത്തി തീരുമാനിക്കും. സി പി എം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരല്ല, കോൺഗ്രസ് അങ്ങനെയല്ല. എല്ലാ വിഭാഗക്കാരും കോൺഗ്രസിലുണ്ട്. അതിനാൽ ക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കും. ഇക്കാര്യത്തിൽ ബി ജെ പി ഒരുക്കുന്ന ചതിക്കുഴിയിൽ കോൺഗ്രസ് വീഴരുത് എന്നും മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.